തന്റെ സ്വത്താണ് മൂത്ത മകൻ രാഹുലെങ്കിൽ ഇളയ മകൻ്റെ വിശേഷങ്ങൾ പറയാൻ നൂറ് നാഗു തന്നെയാണ് സുതിക്ക് സുതി തൻ്റെ മകനെക്കുറിച്ചുള്ള എല്ലാ വിശേഷങ്ങളും പറയാറുണ്ട് രാഹുൽ എന്നാണ് മൂത്ത മകൻ്റെ പേരെങ്കിൽ ഋതുൽ എന്നാണ് ഇളയ മകൻ്റെ പേര് ഈ വർഷമായിരുന്നു ഋതുൽ ആദ്യമായി സ്കൂളിൽ ചേർന്നത് ഈ ജൂണിൽ ആദ്യമായി അംഗനവാടിയിൽ പോയ ഋതുലിന്റെ വിശേഷങ്ങൾ കൊല്ലം സുതി പങ്കുവച്ചിരുന്നു മകന്റെ അവസാന വിശേഷം പങ്കുവച്ചിരിക്കുന്നത് താരം സോഷ്യൽ മീഡിയയിലൂടെയാണ് അത് ആരാധകരെല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്തു സുതിക്ക് അവസാനം വളരെ സന്തോഷം നൽകിയൊരു നിമിഷവും അത് തന്നെയാണ് ഇളയ മകനെ ആദ്യമായി സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ സുതിക്ക് സാധിച്ചു ആ കാഴ്ച കണ്ണിറയെ കണ്ടുപോകാനാകില്ല എന്ന് മാത്രമാണ് അവൻ ഇനിയും സ്കൂളിൽ പോകുന്നതും ഒരുപാട് സമ്മാനങ്ങൾ വാങ്ങുന്നതും പഠിക്കുന്നതുമെല്ലാം കാണണമെന്ന് സുതിക്ക് വലിയ ആഗ്രഹമായിരുന്നു അതാ ഏതൊരു പോലെ സുധിയും ആഗ്രഹിച്ചിരുന്നു പക്ഷേ അതിനി കാണാനാകില്ലല്ലോ എന്നതാണ് ഏറെ ദുഃഖസഹജമായ വാർത്ത എന്നാൽ മകൻ ആദ്യമായി ബാഗൊക്കെ തൂക്കി വാട്ടർ ബോട്ടിലും ഒക്കെ എടുത്ത് അച്ഛനോട് ടാട്ട പറഞ്ഞ് സ്കൂളിലേക്ക് പോകുന്ന ഒരു ദൃശ്യം സുതി കൺകുളിരെയാണ് കണ്ടത് കൺകുളിർക്കെ കണ്ടിട്ട് തന്നെയാണ് സുതി ഇപ്പോൾ പോയിരിക്കുന്നത് വളരെ വിഷമമുണ്ടാക്കുന്ന വേദനാജനകമായ ഒരു വാർത്ത തന്നെയാണ് കൊല്ലം സുതിയുടെ മരണം ഒരിക്കലും നമുക്ക് നികത്താനാവാത്ത വിടവ് തന്നെയാണ് കൊല്ലം ശ്രുതിയുടെ ഇത് സംഭവിച്ചിട്ടുള്ളത് രാഹുലിനെയും നമ്മൾ എല്ലാവരും കണ്ടതാണ് വളരെ സങ്കടത്തോടെ നിന്നിരുന്ന രാഹുൽ വളരെ ധൈര്യശാലിയാണെന്ന് നമ്മൾ എല്ലാവരും ധരിച്ചിരുന്നു ആശുപത്രിയിലേക്ക് ധൈര്യത്തോടെ നടന്നു വരുന്ന രാഹുലിനെ എല്ലാവരും കണ്ടിരുന്നു പക്ഷേ അച്ഛന്റെ മൃതശരീരം ചിരിക്കാത്ത അച്ഛന്റെ മുഖം കണ്ടപ്പോൾ രാഹുലിന് സഹിക്കാനായില്ല ഒന്നര വയസ്സ് മുതൽ ഒരിക്കൽ പോലും ദേഷ്യപ്പെട്ടിട്ടില്ല ഒരിക്കൽ പോലും വഴക്ക് പറഞ്ഞിട്ടില്ല ഒരു കാര്യങ്ങളും വേണ്ട എന്നോ ഒന്നും ധിഖരിക്കാനോ നിന്നിട്ടില്ല അച്ഛന്റെ ഏറ്റവും വലിയ സുഹൃത്തു തന്നെയായിരുന്നു രാഹുൽ രാഹുലിനെ എന്തും പറയാൻ ായിരുന്നു അച്ഛനോടും അമ്മ വന്നതിന് ശേഷം അമ്മയും അതുപോലെ അച്ഛനമ്മമാരെന്ന രീതിയിലല്ല അവർ രണ്ടുപേരും രാഹുലിന്റെ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു അനുജൻ ജനിച്ചപ്പോൾ തനിക്ക് ഒരു അച്ഛന്റെ സ്ഥാനം ലഭിച്ചതുപോലെയായിരുന്നു മൂത്ത ജ്യേഷ്ഠനെന്ന നിലയ്ക്ക് അനിയനെ കൊണ്ടുനടക്കലും അനിയനെ ഉറക്കുന്നതും അനിയനെ സ്കൂളിൽ കൊണ്ടാക്കുന്നതും വിളിച്ചു എല്ലാം രാഹുൽ തന്നെയായിരുന്നു എല്ലാം നല്ല അഭിമാനത്തോടെ ചെയ്യുന്ന ഒരു വലിയ ചെറുപ്പക്കാരനായി മാറിയിരിക്കുന്നു രാഹുൽ അവന്റെ പതിനേഴ് വയസ്സ് വരെ അവൻ എങ്ങനെയാണ് ജീവിച്ചത് അവന്റെ അച്ഛൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് രാഹുലിന് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ അനിയൻ ഋതുലിനെ സ്വന്തം മകനെ പോലെയാണ് ഒരു കാലത്ത് രാഹുൽ നോക്കുന്നത് അച്ഛനെ അവസാനമായി കാണാൻ ആശുപത്രിയിലെത്തിയ കൊല്ലം സുധിയുടെ മകൻ രാഹുൽ കണ്ടുനിന്നവരെല്ലാവരെയും കരയിപ്പിച്ചിരുന്നു സുധിയുടെ സഹപ്രവർത്തകർക്കൊപ്പം രാഹുൽ ആശുപത്രിയിലെത്തി ആദ്യം അവരോടൊപ്പം വെളിയിൽ നിന്നു പിന്നാലെ അച്ഛനെ കാണാമെന്ന് അകത്തേക്ക് വിളിച്ചപ്പോൾ പൊട്ടിക്കരയുകയായിരുന്നു അച്ഛന്റെ നെഞ്ചിലേക്ക് വീണ് അച്ഛനൊരു ഉമ്മ കൊടുക്കുന്നതും കാണാം ഒന്നര മുതൽ തന്നെ ഒറ്റയ്ക്കാക്കാതെ അമ്മ പോയ വിഷമം അറിയിക്കാതെ വളർത്തിയ മനുഷ്യനാണ് അത്രമേൽ സ്നേഹം അയാളോട് ആ കുഞ്ഞിനുണ്ടായിരുന്നു അത് തന്നെയാണ് ആ പൊട്ടിക്കരച്ചിൽ കണ്ടത് ഇനി ആ കുടുംബത്തിന്റെ നെടുന്തൂണ് തന്നെയാണ് നമ്മുടെ സ്വന്തം രാഹുൽ ഇനി പഠിക്കാനുള്ള പ്രായമാണ് ജോലിക്കുള്ള പ്രായമാണ് അതെല്ലാം വാക്ക് നൽകി അവന്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടത്തുമെന്ന് സുഹൃത്തുക്കളും സഹപ്രവർത്തകരും കൊല്ലം സുതി ജോലി ചെയ്തിരുന്ന സ്ഥലത്തുള്ളവരുമൊക്കെ തന്നെ വാക്ക് നൽകിയത് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ അവൻ ഇനി സന്തോഷത്തോടെ ജീവിക്കും പക്ഷേ അന്നു മുതൽ ഉണ്ടായിരുന്ന അവന്റെ ഏറ്റവും വലിയ സുഹൃത്ത് ഇല്ല എന്നുള്ളതാണ് പ്രധാന വിഷമം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ